കരികരല്ല കലാകാരനല്ല ഗവളങ്ങരയിലെ വിദ്യാർത്ഥികള കരികരങ്ങരയിലെ വിദ്യാർത്ഥികള ഗവളങ്ങരയിലെ വിദ്യാർത്ഥികള അബദ്ധത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും കണ്ടാൽ മുന്നിലിരിക്കുന്ന സഹൃദയരായ പ്രേക്ഷകരെ ഞങ്ങളോട് ക്ഷമിക്കുമല്ലോ. ഈ കഥ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. സംസ്കാര സമ്പന്നം നിറഞ്ഞ നാട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം നാട്ടിൽ കേരളം കേരളം കേളി കേട്ടുള്ള കേരളം കേരം തിങ്ങിയ കേരളം സംസ്കാര നാടി കേരളം 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 കേളി കേട്ടുള്ള കേരളം കേരം തിങ്ങിയ കേരളം സംസ്കാര നാടി കേരളം. അവിടെ എന്തോ ഒരാൾ കൂട്ടം കാണുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം? വായോ നോക്കാം. എന്തോ സമരമാണെന്ന് തോന്നുന്നു. അതിരിപ്പോൾ എന്താ ഉണ്ടായി? ആവോ എനിക്കും അറിയില്ല. എന്തോ ബോർഡ് കാണുന്നുണ്ടല്ലോ. ആ ശരിയാ, ജെൻഡർ ന്യൂറാലിറ്റി. അതല്ലടാ ജെൻഡർ ന്യൂട്രാലിറ്റി, അതെന്ത് കുന്തം? ആവോ ഇക്കും അറിയില്ല. എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. അതായത് ആണും പെണ്ണും ഒരേപോലെയാണെന്നും എല്ലാത്തിലും തുല്യ അവകാശമുണ്ടെന്നും പറയുന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. അതെങ്ങനെ ശരിയാവോ? അതെന്നെ, അതൊന്നും എനിക്കറിയില്ല. നമുക്ക് കഥാപ്രസംഗം പറയാം. ആ ശരിയാ. കേട്ടിട്ടും ലോകം നെട്ടി മനുഷ്യന്റെ ബോധം പോയോ പെണ്ണിന് പെണ്ണിൻ കഴിവും ആണിന് ആണിൻ കഴുത്തും ഉണ്ടെന്ന കാര്യം മറന്നോ മണ്ടത്തരത്തിൽ അളിഞ്ഞോ. സ്ത്രീ എങ്ങനെ പുരുഷനെ പോലെ ആവും? സ്ത്രീ ഉമ്മയാണ്, ഉമ്മക്ക് പകരം ഉപ്പ പറ്റൂ. അതെ, ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട്. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ മോഹം കൊടുക്കല്ലേ എരിലോകം കളയല്ലേ നരകം നീ തേളല്ലേ. ഉമ്മാനെ മറക്കല്ലേ മോഹം കൊടുക്കല്ലേ എരിലോകം കളയല്ലേ നരകം നീ തേളല്ലേ. കാൽപാദം സുബർഗമെന്ന് നബിയോടും പറഞ്ഞതല്ലേ ത്തിൽ വാഴിയതെന്ന് വള്ളാറക്കല്ല മനവല്ലേ. ഒരു മനുഷ്യന്റെ സ്വർഗം ഉമ്മയുടെ കാലിനടി ആണെന്ന് പഠിപ്പിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു സ്ത്രീക്ക് കൊടുത്ത അംഗീകാരം എത്ര വലുതാണല്ലേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. എന്ത് സംഭവം? ഡാ, എന്റെ മദർസയിൽ ഒരു കൂട്ടുകാരനുണ്ട്, ഇഷാൻ എന്നാണ് അവന്റെ പേര്. അവന്റെ ഉപ്പ അവന്റെ ഉമ്മയോടും എപ്പോഴും പറയൂത്രേ, നിനക്കെന്താണ് ഇവിടെ ഇത്ര ജോലി? പാവം ഉമ്മ ഒന്നും പറയില്ല. ഒരു ദിവസം അവന്റെ ഉമ്മാന്റെ ഉമ്മാക്ക് വയ്യാതെയായിത്രേ. അവന്റെ ഉമ്മയാണ് അത്രേ പോയത്. ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റായി. എന്നിട്ടെന്തുണ്ടായി? ആദ്യത്തെ ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി അടിച്ച് പൊളിച്ചു. പിന്നെന്തണ്ടായി? പിന്നെ പിന്നെ അവൻ്റെ ഇപ്പോൾ ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ്റെ ഉപ്പാക്കാണെങ്കിൽ പാചകത്തിൻ്റെ ABCD പോലും അറിയില്ല. എന്നിട്ട് ഒരു ദിവസം ഫുഡുണ്ടാക്കാൻ വേണ്ടി പൊടി തേങ്ങയൊക്കെ ചെരുങ്ങി കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തോ കരിന മണം വന്നു. അത്രേ എന്താണെന്ന് നോക്കിയപ്പോൾ ഉപ്പ പുട്ടും മുച്ചിൽ ചില്ലിടാൻ മറന്നു. അത്രേ ആ കൂട്ടുകാരൻ ഇപ്പോഴും ഉണ്ടോ? അൽഹംദുലില്ല, അവൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. ഹാവു, അപ്പൊ പാചകമൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലേ. പിന്നെ ഭാവിയിൽ ആവശ്യം വരും. എല്ലാ ഉപ്പമാരും അങ്ങനെ തന്നെ അല്ലട്ടോ. അതെ,
പക്ഷേ ശക്തിരാരുപ്പേണ്ട ഹീറോ അള്ളാ എത്ര മലയം മരം വെട്ടി വരകാക്കി തരിക. പിന്നല്ലാതെ ആണും പെണ്ണും ഒരേപോലെ അല്ലാന്ന് ഏത് കുഞ്ഞേ കുട്ടിക്കും വരെ അറിയാം. പിന്നെ ആരാണ് ഈ മണ്ടത്തിനെ പറഞ്ഞു പരത്തിയത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഉമ്മാനെ കുറിച്ച് ഇങ്ങനൊക്കെ പൊക്കി പാടിയിട്ടും ഉപ്പാനെ കുറിച്ച് പാടാതെ പറ്റുമോ? ഏ അതുകൊണ്ടൊന്നുമല്ലട്ടോ, ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം എന്ന് പറഞ്ഞതുപോലെ ഉപ്പാക്ക് പകരം ഉപ്പ മാത്രം. ആശകളേറെ കൂട്ടി വച്ചു, ആരോടും പറയാതെ ഓർത്ത് വച്ചു, ആരംഭമേറെ എനിക്കെന്റെ ആശയ കടലാണെന്നുപ്പ സ്നേഹത്തിൽ മധുവാണെന്നുപ്പ. ആശകളേറെ കൂട്ടി വച്ചു, ആരോടും പറയാതെ ഓർത്ത് വച്ചു, ആലംബമേറെ എനിക്കെൻ്റെ സ്നേഹം ആശയ കടലാണെന്നുപ്പ സ്നേഹത്തിൽ മധു ഉമ്മാടയിലാണെങ്കിലും ഉപ്പാടെ കരുത്തുമാണ് നമ്മുടെയൊക്കെ വിജയത്തിന്റെ രഹസ്യം. അല്ല, നമ്മളിപ്പോ ഇവിടുന്നാ തുടങ്ങിയത് ജെൻഡർ ന്യൂട്രാലിറ്റി. ആ പിന്നെ ഒരു കാര്യമുണ്ടോ, സ്കൂളിൽ യൂണിഫോം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒന്നാക്കാണ് അത്രേ. അതെന്തിനാ? ഓടാനും ചാടാനും ഒക്കെ എളുപ്പം പേണ്ടാണത്രേ. അതിനിപ്പോ ഓടാനും ചാടാനും അല്ലല്ലോ സ്കൂളിലേക്ക് പോകുന്നത്, പഠിക്കാനല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ, ഇറുക്കമുള്ള വസ്ത്രം അത് സ്ത്രീയായാലും പുരുഷനായാലും ഒഴിവാക്കുന്നതാണ് നല്ലത്. വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോഴും അതാണ് സൗകര്യം. സമരം ചെയ്യുന്നവരവിടെ സമരം ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിൻപറ്റി തയ്യാറാവുന്ന കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യും. അല്ലാഹു അത്തരം ജനങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഥാപ്രസംഗം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.